വന്നിരിക്കുന്നത് എൻ്റെ വായനാ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ്. ഈ അടുത്തിടെയായി ഞാൻ വായിക്കാനിടയായ ടി പത്മനാഭൻ്റെ പത്മനാഭൻ്റെ കുട്ടികൾ എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 32 കഥകളുണ്ട്. എല്ലാം കുട്ടികളുടെ ജീവിതം നിറഞ്ഞു നിൽക്കുന്ന കഥകളാണ്. കുട്ടികളെക്കുറിച്ച് അധികം കഥകൾ മലയാളത്തിലില്ല എന്ന് തോന്നുന്നു. അവരുടെ ദുരിതങ്ങളെക്കുറിച്ച് ആദ്യം പിടിക്കുന്ന ഒരു കലാഹൃദയമാണ് പത്മനാഭൻ്റെ ഈ കഥകളിൽ നമുക്ക് വെളിപ്പെടുന്നത്. അവരുടെ ദൈന്യതയും നിഷ്കളങ്കതയും പൊലിഞ്ഞു പോകുന്ന സ്വപ്നങ്ങളും എല്ലാം അനുഭവപ്പെടുത്തിത്തരുന്ന കുറച്ച് കഥകൾ. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് പപ്പു എന്ന കഥയാണ്. നമുക്കതൊന്ന് കേൾക്കാം. വിറക് കീറി തീർന്നപ്പോൾ പപ്പു അടുക്കളവാതിലിലേക്ക് ചെന്നു നിന്നു. അവിടെ കുട്ടികളുടെ ഉച്ചയൂണിൻ്റെ കോലാഹലമായിരുന്നു. കുട്ടികളുടെ അമ്മ എന്തിനോ വെളിയിലേക്ക് വന്നപ്പോൾ അവിടെ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പപ്പുവിനെ കണ്ടു. "എൻ്റെ പപ്പു, നീ ഇങ്ങനെ നിൽക്കുകയാണോ? ഇനി ആ വിറകൊക്കെ എപ്പോഴാ കീറിത്തീരുക? നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു," പപ്പു പറഞ്ഞു. "ഉണ്ണണം, ഉണ്ണണം, ഉണ്ണണം, എപ്പോഴും അത് തന്നെ വിചാരം." കുട്ടികളുടെ അമ്മ പിറുപുറത്തുകൊണ്ട് വിറകുപുരിയിലേക്ക് പോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവരുടെ മുഖം പ്രസന്നമായി. വിറകുപുരയുടെ മൂലയിൽ വൃത്തിയായി കീറിയ വിറകിൻ്റെ ഒരു വലിയ കൂമ്പാരമുണ്ടായിരുന്നു. വിറകുപുരയിലുണ്ടായിരുന്ന വലിയ ഒരു കുട്ടയെടുത്ത് പപ്പുവിൻ്റെ അടുക്കൽ ചെന്ന് അവർ പറഞ്ഞു, "വേഗം പോയാട്ടെ, കുട്ടികളുടെ അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടാകും." കുട്ടികൾ ഊണ് കഴിഞ്ഞ് അപ്പോൾ പുറത്തു വന്നിരുന്നു. ഓണക്കോള് കൊണ്ടുവരാൻ പപ്പുവിനെ ടൗണിലേക്ക് അയക്കുന്നത് കണ്ടപ്പോൾ അവരെല്ലാം കൂടി പറഞ്ഞു, "ഞങ്ങളും പോകും, ഞങ്ങളും പോകും." അമ്മ പറഞ്ഞു, "വേണ്ട വേണ്ട, ആരും പോകണ്ട. എല്ലാവർക്കും വേണ്ടത് പപ്പു കൊണ്ടുവരും. പപ്പു മാത്രം പോയാൽ മതി." പപ്പു ബഹളം കൂട്ടി നിൽക്കുന്ന കുട്ടികളെ മാറി മാറി നോക്കി ചിരിച്ചു. "എത്ര കുട്ടികൾ! എല്ലാവർക്കും ഓണത്തിന് പുതിയ കുപ്പായങ്ങൾ വേണം. ഒന്ന് പോരാ, രണ്ടു പോരാ. പക്ഷേ ഏറ്റവും ഇളയവന് മാത്രം ഒന്നും വേണ്ട." അവൻ പപ്പുവിൻ്റെ കീറിയ മുണ്ട് പിടിച്ചു വലിച്ചു. പപ്പു അവനെ നോക്കി ചിരിച്ചപ്പോൾ അവനും ചിരിച്ചു. അമ്മ വിടാൻ പറഞ്ഞപ്പോൾ അവൻ ഇല്ല എന്ന് തലയാട്ടി. പപ്പു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. പക്ഷേ പിന്നീട് പപ്പുവിൻ്റെ മുഖത്തെ പ്രകാശം പതുക്കെ കെട്ടുപോയി. പപ്പു അവൻ്റെ അമ്മയെ ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇരുട്ടിൽ ഇഴഞ്ഞു നീങ്ങി കൈ എത്താവുന്നതിലുമപ്പുറത്തുള്ള എന്തോ ഒന്നെടുക്കുവാൻ നോക്കുന്നതുപോലെ മുന്നിട്ടിഴഞ്ഞ് കിട്ടാതെ വീണ്ടും മുന്നിട്ടിഴഞ്ഞ്. പക്ഷേ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിഞ്ഞില്ല. പപ്പുവിൻ്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. "അമ്മ, അമ്മ." പക്ഷേ അമ്മയുടെ മുഖം ഓർക്കാൻ കഴിയുന്നില്ല. എന്നാലും ഓർക്കുന്നുണ്ട്. മഞ്ഞിൻ്റെ മറയുടെ പിറകിൽ നിൽക്കുന്നതുപോലെ അമ്മ ചിരിച്ചുകൊണ്ട്. പൊടുന്നനെ പപ്പു ഞെട്ടിയുറച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയുടെ നേരെ നോക്കി. അവർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പപ്പു എവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു, "ഉണ്ണണം." കുട്ടികളുടെ അമ്മ മടുപ്പോടെ പറഞ്ഞു, "ഉണ്ണണം, ഉണ്ണണം, എപ്പോഴും അതുതന്നെ വിചാരം. ഒന്ന് വേഗം ഓടിപ്പോയാട്ടെ, കുട്ടികളുടെ അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടാവും." പിന്നീട് അവർ ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു, "വന്നിട്ടുണ്ടാൽ മതി." അവരുടെ സ്വരം വളരെ ദൃഢമായിരുന്നു. പപ്പു ഒന്നും പറഞ്ഞില്ല. ബ്രഹ്മാണ്ടം പോലെയുള്ള ഒരു കുട്ടയുമെടുത്ത് അവൻ നടന്നു. പപ്പുവിന് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ കഴിച്ച 2 ദോശ അവൻ്റെ വയറ്റിൽ നിന്നും വളരെ മുമ്പ് തന്നെ എരിഞ്ഞു പോയിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ പപ്പു വിശപ്പ് മറന്നുപോയി. അവന് മാത്രം അറിയാവുന്ന ഒരു മൂളിപ്പാട്ടും കൊണ്ട് പപ്പു മരങ്ങളുടെ തണലിലൂടെ നടന്നു. താണു കിടക്കുന്ന ഒരു മരക്കൊമ്പിൽ നിന്ന് ഒരു പൂവാലൻ അണ്ണാൻ പപ്പുവിനെ നോക്കി ചിരിച്ചു. അണ്ണാൻ പപ്പുവിൻ്റെ പാട്ട് കേട്ടു ചിരിച്ചതായിരുന്നു. അപ്പോൾ പപ്പുവും അണ്ണാനെ നോക്കി ചിരിച്ചു. മെയിൻ റോഡിലേക്ക് കടക്കുന്ന മുക്കിലുള്ള പെട്ടിക്കടയിൽ നിന്ന് 1.5 കമ്മത്ത് പപ്പുവിനെ വിളിച്ചു. പപ്പു തള്ളി നിൽക്കുന്ന 2 പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ കമ്മത്ത് ചോദിച്ചു, "പപ്പു, പൊടി വേണ്ടേ?" പപ്പു പറഞ്ഞു, "വേണം." മുഷിഞ്ഞ മുണ്ടിൻ്റെ അടിയിൽ അരയിൽ തിരികെ വച്ചിരുന്ന ഡപ്പിയെടുത്ത് പപ്പു നീട്ടിയപ്പോൾ 1.5 കമ്മത്ത് അതിലിത്തിരി പൊടി ഇട്ടുകൊടുത്തു. ഇത്തിരി പപ്പുവിൻ്റെ കയ്യിലും കൊടുത്തു. പപ്പു മൂക്കിലേക്ക് പൊടി വലിച്ചു കയറ്റിയ ശേഷം ചിരിച്ചുകൊണ്ട് വീണ്ടും നടന്നു. കുട്ടികളുടെ അച്ഛൻ
പപ്പുവിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ മുനിസിപ്പാലിറ്റിയിലെ സാനിറ്ററി ഇൻസ്പെക്ടറായിരുന്നു. സാനിറ്ററി ഇൻസ്പെക്ടർ കടകളായ കടകളിൽ നിന്നെല്ലാം ഓണത്തിൻ്റെ അവകാശങ്ങൾ സംഭരിച്ച് ഒടുവിൽ അന്തർമാൻ ഹാജിയുടെ കടയിലെത്തി. അപ്പോൾ പപ്പുവിൻ്റെ കുട്ട വ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, ബേക്കറി പലഹാരങ്ങൾ, ജൗളിത്തരങ്ങൾ, എണ്ണക്കുഴമ്പുകൾ തുടങ്ങിയ 100 കൂട്ടം സാധനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. പപ്പുവിനെയും അവൻ്റെ കുട്ടയെയും മാറി മാറി നോക്കിയ ശേഷം അന്തർമാൻ ഹാജി ചോദിച്ചു, ഇൻസ്പെക്ടറെ, ഈ പഹയനെ നിങ്ങളെപ്പോഴും വിട്ടിട്ടില്ലേ? അല്ലേ, എന്തോ ആലോചിച്ചിട്ട് ഹാജി വീണ്ടും പറഞ്ഞു, വിടണ്ട, അവനൊരു നല്ല ഉരുവാ. ഇൻസ്പെക്ടർ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു, എങ്ങനെ വിടാനാ ഹാജിക്ക, അവൻ ആരുമില്ലാത്തവനായി പോയില്ലേ? പക്ഷേ അവനു വേണ്ടി ചെലവാക്കുന്ന തുക കൊണ്ട് ഒരു കുടുംബത്തെ. പപ്പുവിന് വേണ്ടി ചെലവാക്കുന്ന തുകയുടെ കണക്ക് കേട്ടപ്പോൾ ഹാജി വെളുക്കെ ചിരിച്ചു, നിങ്ങൾക്ക് പടച്ചോൻ തരും. ഇൻസ്പെക്ടർ പപ്പുവിനോട് പറഞ്ഞു, വേഗം പോയിക്കൊള്ളൂ, വഴിയിലെങ്ങും നിൽക്കരുത്. പപ്പു പറഞ്ഞു, ഉണ്ണണം. ഇൻസ്പെക്ടർ ഹാജിയോട് മടുപ്പോടെ പറഞ്ഞു, കേട്ടില്ലേ ഹാജിക്ക, അങ്ങാടിയിലേക്ക് വരുമ്പോൾ ഒരൂണ്, മടങ്ങുമ്പോൾ ഒരൂണ്, ഞാൻ തോറ്റുവിനെക്കൊണ്ട്. ഹാജി പറഞ്ഞു, നിങ്ങൾക്ക് പടച്ചോൻ തരും. പപ്പു കുട്ടയുമായി നടന്നു. ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. നിരത്ത് മുറിച്ച് കടന്നിട്ട് വേണമായിരുന്നു പപ്പുവിന് പോകുവാൻ. പപ്പു നിരത്തുവക്കത്ത് തിരക്കൊഴിയുവാൻ കാത്തുനിന്നു. അങ്ങനെ കാത്തു നിൽക്കെ പപ്പുവിന് വളരെ സന്തോഷകരമായൊരനുഭവമുണ്ടായി. പപ്പു നിന്നിരുന്നത് ടൗണിലെ ഏറ്റവും നല്ല ഉടുപ്പി കാപ്പി ക്ലബിൻ്റെ മുമ്പിലായിരുന്നു. ക്ലബിൽ നിന്ന് നെയ്ദോഷം ചുടുന്നതിൻ്റെ മണം പപ്പുവിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുകയും പപ്പുവെ അത്യന്തം ഉന്മേഷഭരിതനാക്കുകയും ചെയ്തു. അലമാരയിൽ നെയ്ദോശ അട്ടിയായി കിടക്കുന്നത് പപ്പുവിന് കാണാമായിരുന്നു. പപ്പു കുട്ട വരാന്തയിൽ ഇറക്കി വെച്ച് കാപ്പി ക്ലബിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നു. വെയിറ്റർ വന്ന് അന്വേഷിച്ചപ്പോൾ പപ്പു പറഞ്ഞു, ദോശ. ചൂടുള്ള ദോശ കണ്ടപ്പോൾ പപ്പു ചിരിച്ചു. പപ്പു പറഞ്ഞു, ഇനിയും വേണം. ദോശ കഴിഞ്ഞപ്പോൾ വെയിറ്റർ ചോദിച്ചു, സ്വീറ്റ് വേണോ? പപ്പു പറഞ്ഞു, വേണം. ചോദിക്കുന്നതൊന്നും വേണ്ടെന്ന് പറയാതെ ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ വെയിറ്റർക്ക് തെല്ലൊരു വെല്ലായ്മ തോന്നി. അയാൾ പിന്നീടൊന്നും ചോദിക്കാതെ ബില്ല് മുറിച്ചു കൊടുത്തു. മഞ്ഞ നിറത്തിലുള്ള ആ കടലാസ് തുണ്ട് ഒരു നിമിഷം പപ്പു കയ്യിൽ പിടിച്ചു നിന്നു. അതുകൊണ്ട് പ്രയോജനം എന്താണെന്ന് പപ്പുവിന് മനസ്സിലായില്ല. പപ്പു അത് വെയിറ്റർക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വേണ്ട. ഈ കഥയിൽ പപ്പുവിൻ്റെ വിശപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പണിയെടുത്ത് ക്ഷീണിതനായ പപ്പുവിനെ ആ വീട്ടുകാർ അവനെ വീണ്ടും വീണ്ടും പണിയെടുപ്പിക്കുന്നു. എന്നാൽ അവർക്ക് ആ വിശപ്പിൻ്റെ വിളിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത്തരം എത്ര കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ടി പത്മനാഭൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയ ഒരു കുട്ടിയുടെ കഥയാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. മാത്രവുമല്ല നിങ്ങളെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യണം. എന്നാൽ എന്നെ കേട്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.